പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. നമ്മള് നമ്മുടെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് യഥാർത്ഥ അനുതാപത്തോടെ ഈ ബലി അർപ്പിക്കാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് മനസ്തപിക്കുകയും നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ സൗഖ്യത്തിന് വേണ്ടി ശാരീരിക ശിക്ഷണം കൽപ്പിച്ച ദൈവമേ, സകല പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുന്നതിനും ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ കൽപ്പനകൾ അനുവർത്തിക്കാൻ ഇടവരുത്തുന്നതിനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വായന സാമുവേലിന്റെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സുസ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരുടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണെന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. രണ്ടാം വായന പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രഹാത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അതിനാൽ
വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാത്തിന്റെ എല്ലാ സന്തതിക്കും നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല അബ്രഹാത്തിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതിനനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ. കർത്താവേ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1:16, 18, 21, 24 തിരുവചനങ്ങൾ. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കാഴ്ചവെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ അർപ്പിക്കാൻ പോകുന്ന ഈ അപ്പത്തോടും ബീജിനോടുമൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തിരുസഭയെയും കാര്യസ്ഭവനെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചകളെ അൾത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പു. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഏകജാതനെ ഭക്തിയാദരപൂർവ്വം വിശുദ്ധയവസ്ഥയെ ശുശ്രൂഷിച്ചതുപോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യോസേപ്പിൻ്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങേയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനം ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യോസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന്മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി ബാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അതീശ്യന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങൾ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങളും അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു,
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കു ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ പിതാവും ദൈവവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ വാർത്ത അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടി ഞങ്ങളിൽ കരുണയേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്ക് ചൊല്ലിയാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരം എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഓ എന്റെ ഈശോയേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യോസേപ്പ് എന്നെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഇയാൾ താറിനുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബങ്ങളിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.